ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾക്കായി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നടുവേദനയുള്ളവർക്കും അതുപോലെ തന്നെ പ്രസവരക്ഷയ്ക്കുമൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മരുന്ന് കഞ്ഞിയാണ്. ഉലുവ കഞ്ഞിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കാൻ പോകുന്നത്. പണ്ട് കാലത്ത് മുത്തശ്ശിമാരുടെയൊക്കെ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നടുവേദനയ്ക്കൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധ കഞ്ഞിയാണിത്. അപ്പോൾ നടുവേദനയുള്ളവർക്കും പ്രസവരക്ഷയ്ക്കും മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ കഴിയും. കാരണം ഉലുവ നമ്മുടെ എല്ലാവരുടെ ശരീരത്തിനും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അര ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുക്കാൽ ബൗള് ഉലുവ രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇനി പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ആഡ് ചെയ്യാം. മാക്സിമം പച്ചരിയുടെ അളവ് കുറച്ചിട്ട് ഉലുവയുടെ അളവ് കൂട്ടാൻ ശ്രമിക്കുക. ഈ ഉലുവയുടെ ടേസ്റ്റ് അറിയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിതിൽ പച്ചരി ആഡ് ചെയ്യുന്നത്. ശരിക്കും നമുക്കിത് ഉണ്ടാക്കി വരുമ്പോൾ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് തോന്നും. ഇനി നമുക്ക് ഈ ഉലുവ ഒരു വലിയ ബൗളിലേക്ക് ആഡ് ചെയ്യാം. കുതിർത്ത ഉലുവ ഒരു വലിയ ബൗളിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഞെവിടി പിഴിയുക. ഞെവിടി പിഴിഞ്ഞു കഴിയുമ്പോൾ നന്നായി കുതിർന്ന ഉലുവയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി ഇളകി വരും. അപ്പോൾ അങ്ങനെ ഇളകി വരുന്ന തൊലി മാക്സിമം റിമൂവ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അരിയിലേക്ക് ആഡ് ചെയ്യാം. കാരണം ഈ തൊലി കിടക്കുമ്പോൾ ഈ ഉലുവയ്ക്കൊരു കയ്പ് ഉണ്ടാവും. അപ്പോൾ മാക്സിമം ഈ തൊലി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉലുവയുടെ കയ്പ് കുറയുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ തൊലി. അപ്പം മാക്സിമം റിമൂവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഉലുവ കുക്കറിലേക്ക് ആഡ് ചെയ്യാം. അരിയുടെ കൂടെ തന്നെ ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ഉലുവ വേവുമ്പോൾ ഒന്ന് കുറുകുമ്പോൾ അടിയിൽ പിടിക്കും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് വേണം വേവിക്കാൻ. ഒരു 3-4 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കുക. അരിയും ഉലുവയും നന്നായി വേവണം. ഇപ്പൊ നമ്മുടെ വിസിലൊക്കെ കേട്ട് കുക്കർ തണുത്തിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടാവുന്ന അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാനിയായിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനിത് അരിച്ചെടുത്തതാണ്. ഇതിൽ മരുന്ന് കഞ്ഞിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ശർക്കര ഉപയോഗിക്കാതെ നമുക്ക് കരിപ്പെട്ടി യൂസ് ചെയ്യാം. കരിപ്പെട്ടിയാണ് ശരിക്കും അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടുക. ശർക്കരയും നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ മരുന്നിനായിട്ട് ഉപയോഗിക്കുമ്പോൾ കരിപ്പെട്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് നാട്ടിലാണ് കരിപ്പെട്ടിയൊക്കെ കിട്ടുക. എനിക്കിവിടെ കരിപ്പെട്ടി അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ ശർക്കരയിൽ ചെയ്തത്. ശർക്കരയിലും ചെയ്ത് ഉപയോഗിക്കാം, പക്ഷേ മരുന്നാവുമ്പോൾ കരിപ്പെട്ടി തന്നെ ഉപയോഗിക്കാം. പ്രസവരക്ഷയ്ക്കുള്ളവർക്കും അതുപോലെ തന്നെ നടുവേദനക്കാരും കഴിക്കുമ്പോൾ കരിപ്പെട്ടി ഉപയോഗിക്കാം. കരിപ്പെട്ടി ഉപയോഗിക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കാം. ഓരോരുത്തരുടെ അളവിനനുസരിച്ച് വേണം മധുരം ചേർക്കാൻ, അതിനൊരു കണക്കില്ല. അപ്പോൾ നമുക്ക് എത്ര മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് ഈ ഉലുവയും അരിയും നന്നായി ഈ മിക്സിൽ കിടന്ന് വെന്ത് കുറുകണം. നന്നായി വെന്ത് കുറുകി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നമുക്ക് എത്രത്തോളം കഞ്ഞിക്ക് ലൂസ് വേണോ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ, നല്ല കുറുകിയ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം തിളപ്പിക്കേണ്ട, നന്നായി ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ഉലുവാക്കഞ്ഞി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ പ്രസവരക്ഷയ്ക്ക് ഇനിയും ഒരുപാട് ഔഷധക്കഞ്ഞികളും ഒരുപാട് മരുന്നുകളുണ്ട്. അത് ഞാൻ തുടർന്നുള്ള വീഡിയോസിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ നോക്കുക, നമുക്ക് ഈ മധുരം കൂടുതലോ കുറവോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ മധുരം കൂടുതലായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. അപ്പോൾ മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി മധുരം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കഞ്ഞി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ആ ഉലുവയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും അറിയില്ല, കാരണം നമ്മൾ ഈ പാനിയിൽ നന്നായി വേവിച്ച് വേവിച്ച് എടുക്കും, കുറുക്കി എടുക്കുന്നതുകൊണ്ട് ആ മധുരം നന്നായി ഇതിനകത്തിട്ട് ആഡാവും. അരിയിലും ഉലുവയിലും ഒക്കെ നന്നായി പിടിക്കും. ശരിക്കും കഴിക്കുമ്പോൾ അതിനകത്ത് ഉലുവ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാൻ മറക്കരുത്. എൻ്റെ തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഉൾപ്പെടുത്തുന്നതാണ്.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അവിടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ, റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അപ്പോൾ അതിനടുത്തായി ഒരു ബെൽ ഐക്കൺ, ഒരു ചെറിയ ബെൽ ബട്ടൺ വരും. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ്, ഞാൻ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. ഞാൻ നേരത്തെ ഇട്ടിരുന്ന വീഡിയോസ് ഒന്നും കാണാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.